വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നമുക്ക് ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പാൻ കർത്താവ് സഹായിക്കുന്നതോർത്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം 14 അധ്യായത്തിൽ നിന്ന് അബ്രഹാമിനോട് പൈശാചികൻ പരസ്യമായും അതുപോലെ തന്നെ വെളിച്ചദൂതൻ്റെ വേഷത്തിലും രഹസ്യമായിട്ടും അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെപ്പറ്റിയായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വന്ന് ചതിക്കുന്ന അനേകരെ, അബ്രഹാമിനെയും അതുപോലെ തന്നെ എലീശയുടെയും കർത്താവിൻ്റെ അടുക്കലും ഒക്കെ വന്ന് ചതിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അവിടെയൊക്കെയും അവർക്ക് വിജയം പ്രാപിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. അതോടുള്ള ബന്ധത്തിൽ വേറൊരു വ്യക്തിയെ കൂടെ നമുക്ക് നോക്കാം. ഈ പൈശാചികൻ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വന്ന് പരീക്ഷിക്കുകയും അവൻ താളടിയായി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ശിംശോനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ശിംശോൻ്റെ മേൽ പൈശാചികൻ വലിയ ജയം പ്രാപിച്ചു. നാം ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നാം കാണുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം 16-17 വാക്യങ്ങൾ അവിടെ ഇപ്രകാരം നാം കാണുന്നു. ഇങ്ങനെ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശയനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥൻ ആകുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബഹാമിനായി ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് അവളോട് പറഞ്ഞു. നോക്കുക പ്രിയ വിശ്വാസികളെ, എത്ര വലിയ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് ശിംശോൻ പോകുന്നു. തൻ്റെ വിലയേറിയ മുത്തിനെ പന്നിയുടെ മുന്നിൽ ഇട്ടുകളഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇവിടെ ശിംശോൻ തൻ്റെ ആ വലിയ രഹസ്യം, ആരോടും ഒരിക്കലും പറയുവാൻ പാടില്ലാത്ത ആ രഹസ്യം, ആ ദലീലയുടെ വാക്കിൽ അസഹ്യപ്പെട്ട് മരിപ്പാറായി എന്നാവും പറയുന്നത്. മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി. നോക്കുക, സാത്താൻ അത്രമാത്രം ശിംശോനെ വീഴ്ത്തിക്കളഞ്ഞു. ഈ രഹസ്യം പറയുന്ന സമയത്ത് സ്വർഗം വിറച്ചുപോയി. എന്നാൽ സാത്താനും പാതാളവും സന്തോഷിച്ച ഒരു സമയമായിരുന്നു. അവൻ്റെ ഈ രീതിയിൽ വീണുപോയതുകൊണ്ട് ശിംശോൻ്റെ അവസാനമായിട്ടുള്ളതായ സ്ഥിതി നമുക്ക് 21 വാക്യത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം അതിൻ്റെ 21 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത്, ഫിലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ട് ഇരുന്നു. പ്രിയവിശ്വാസികളെ, ദയനീയമായ ഒരനുഭവം. ശിംശോൻ്റെ ജീവിതത്തിൽ ഫിലിസ്ത്യർ അവനെ വന്ന് പിടിക്കുന്നു, അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു, ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നു, കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി വളരെ ശക്തിയോടെ പോരാടിയ ദൈവത്തിൻ്റെ വ്രതസ്ഥൻ, ദൈവത്തിൻ്റെ ദാസൻ, ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്ത് ജയിക്കേണ്ട വന്നവൻ എവിടെയായി പോയി കിടക്കുന്നത്? സാത്താൻ്റെ മടിയിൽ, ദലീലയുടെ മടിയിൽ പോയി കിടന്നതുകൊണ്ട്
അവന് സംഭവിച്ച ഒരു വലിയ വലിയ ഒരു വീഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അവസ്ഥ കണ്ട് കല്ലുകൾ പോലും കണ്ണുനീരൊഴുക്കി കാണും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, ഇത് നമുക്കൊരു വലിയ പാഠമായിരിക്കട്ടെ. നാം ദൈവസന്നിധിയിൽ ദൈവമക്കളായി നാം ജീവിക്കുമ്പോൾ സാത്താൻ ഇതുപോലെയുള്ളതായ തീയമ്പുകളുമായിട്ട് ഇതുപോലെയുമായിട്ടുള്ളതായ സൂത്രങ്ങളുമായിട്ട് നമ്മുടെയും ജീവിതത്തിൽ വന്ന് ശിംശോനെ വീഴ്ത്തിയതുപോലെ വീഴ്ത്തുവാനുള്ളതായ ഭയങ്കരമായ സാധ്യതകൾ നമുക്കുണ്ട്. ഇന്ന് അനേക ദൈവദാസന്മാരെ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവദാസന്മാരെ ഇതുപോലെയുള്ളതായ ദലീല കേസുകളിൽ അവർ വീണുപോയ അനുഭവങ്ങൾ ധാരാളം നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കേൾക്കുവാനും കാണുവാനുമായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയ വിശ്വാസികളെ, നാം ജാഗ്രതയുള്ളവരായിരിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധിയോടുകൂടി അബ്രഹാമിനെ പോലെ, എലീശയെ പോലെ, കർത്താവിനെ പോലെ സാത്താൻ്റെ തീയമ്പുകളെ അറിഞ്ഞ് വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വന്ന് നമ്മളെ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ അവൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കി അവനോട് പോരാടുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് അവൻ ഒരിക്കലും വീണുപോയില്ല. അവൻ വളരെ സ്ട്രേണായി നിന്നു. എന്നാൽ സാത്താൻ തോറ്റുപോയി. സാത്താന് അബ്രഹാമിനെ വിട്ട് പോകേണ്ടതായിട്ട് വന്നു. കർത്താവിനെയും പരീക്ഷിക്കുമ്പോൾ കർത്താവ് ജയിച്ചു, കർത്താവ് വീണില്ല. എന്നാൽ സാത്താൻ തോറ്റുപോയി. കർത്താവിനെ വിട്ട് അവന് ഓടേണ്ടതായിട്ട് വന്നു. ഇവിടെ സാത്താൻ്റെ ഈ രണ്ട് രീതിയിലുമുള്ളതായ, ഒന്ന് അലറുന്ന സിംഹം പോലെ അവനെ തെറ്റിക്കുവാനായിട്ട് വന്നപ്പോഴും, വെളിച്ചദൂതൻ്റെ വേഷത്തിൽ അവനെ തെറ്റിക്കുവാനായിട്ട് വന്നപ്പോഴും, രണ്ട് സമയങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അബ്രഹാമിന് വലിയ ജയം ഉണ്ടായി. പ്രിയ വിശ്വാസികളെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വലിയൊരു ജയമുണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തുകൊണ്ടാണ് അബ്രഹാമിന് ഇപ്രകാരം ഒരു ജയം കിട്ടുവാനായിട്ട് സാധിച്ചത്? താൻ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നതുകൊണ്ട്, അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും നിന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എന്ന് പറഞ്ഞ് ആ വലിയ ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ അനുഭവം കൊണ്ടാണ് അബ്രഹാമിനെ പൈശാചികന് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കാഞ്ഞത്. അബ്രഹാം ആത്മീയമായിട്ടും ദൈവികമായിട്ടും വളരെ ഉന്നതത്തിലേക്ക് കുതിച്ച് പാഞ്ഞുകൊണ്ട് ഇരിയുന്ന സമയത്ത് പൈശാചികൻ വന്ന് തന്നെ തെറ്റിച്ച് കളയുവാനായിട്ട് പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായ അനുഭവങ്ങളിൽ നാം ആത്മീയ ഗോളത്തിൽ ശരിയായ രീതിയിൽ നിൽക്കുന്നതായ സമയത്ത് നാം ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വലിയ ആത്മീയ ജീവിതം നയിച്ച് പൈശാചികൻ്റെ ബന്ധനങ്ങളിൽ, പൈശാചികൻ്റെ ആ സൂത്രങ്ങളിൽ നാം അകപ്പെടാതെ നല്ല രീതിയിൽ പോകുവാൻ വലിയവനായ ദൈവം നമ്മെ ഈ പഠനം കൊണ്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 22-ാം വാക്യത്തിൽ നാം വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ, അതിന് അബ്രഹാം സൊദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കേണ്ടതിന് നീ പറയാതിരിപ്പാൻ തക്കവണ്ണം ഒരു ചരടോ ചെരുപ്പുവാറോ നിനക്കുള്ള യാതൊന്നിനെയും ഞാൻ എടുക്കുകയില്ല എന്ന്. അതിൻ്റെ 23-ാം വാക്യം കൂടെ ചേർന്ന്, ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായി യഹോവയെങ്കിലേക്ക് കൈയുയർത്തി സത്യം ചെയ്യുന്നു. നോക്കുക അവിടെ കാണുന്ന ആ പ്രവർത്തനങ്ങൾ. അവൻ അത്യുന്നതൻ്റെ നാമത്തിൽ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി
അത്യുന്നത ദൈവമായ യഹോവയുടെ നാമത്തിൽ കൈയുയർത്തി സത്യം ചെയ്യുന്നു. നോക്കുക എത്ര വിജയകരമായ ഒരു ഇത്. ദ മോസ്റ്റ് ഹൈ, അത്യുന്നതൻ, എൽ എലിയോൻ, വൺ ഹു സ്റ്റേ ഓൺ മോസ്റ്റ് ഹൈ, നോബഡി ഈസ് എബവ് ഹിം, ഏറ്റവും ഉയരത്തിൽ വസിക്കുന്നവൻ, അവൻ്റെ മുകളിൽ ആരുമില്ല, ബാക്കിയുള്ളതെല്ലാം അവൻ്റെ കാൽക്കീഴാണ്. ഉന്നതൻ, അത്യുന്നതനായ ദൈവം, ആ ദൈവത്തിൻ്റെ മഹത്വം അബ്രഹാം ശരിയായ രീതിയിൽ മനസ്സിലാക്കി, ശരിയായ രീതിയിൽ മനസ്സിലാക്കി. ആ ദൈവത്തെ താൻ ഭയപ്പെട്ടു, അതുകൊണ്ടാണ് താൻ ഈ പൈശാചികൻ്റെ ബന്ധത്തിൽ അകപ്പെടാതെ നിൽക്കുവാനായിട്ട് സാധിച്ചത്. ഉന്നതനായിരിക്കുന്ന ദൈവം, ഏറ്റവും ഉന്നതനായിരിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ അടുക്കലാണ് അബ്രഹാം നിൽക്കുന്നത്. ആ ദൈവത്തിൻ്റെ നാമത്തിലാണ് സത്യം ചെയ്യുന്നത്. അവൻ എല്ലാ ജാതികളുടെ ദേവീ ദേവന്മാരെക്കാട്ടിലും ഏറ്റവും ഉയർന്നവനാണ്. പഴയ നിയമത്തിൽ ഈ പ്രയോഗം തീരെ കുറച്ചേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പലയിടങ്ങളിലും നമുക്ക് ഈ ഫ്രേസ് കാണുവാനായിട്ട് സാധിക്കും. അത്യുന്നതനായ ദൈവം എന്നുള്ളതായ ആ ഫ്രേസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 32-ലും അതുപോലെ തന്നെ 35-ലും വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ നാം കാണുവാനായിട്ട് ഈ പ്രയോഗം തന്നെ അവിടെ കാണുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം, സോറി, ലൂക്കോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണെന്ന്, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കും. അത്യുന്നതൻ, ഇവിടെയും ആ പ്രയോഗം തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഇത് ഹയ്യസ്റ്റ്, ഏറ്റവും ഉയരത്തിൽ ഉള്ളവൻ. അതുപോലെ തന്നെ അതിൻ്റെ 35-ാമത്തെ വാക്യത്തിലും ആ പ്രയോഗം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി. ഇവിടെയും ആ പ്രയോഗം തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത്യുന്നതനായ ദൈവം. അപ്പോൾ ആ അബ്രഹാമും ആ ദൈവത്തിൻ്റെ വലിയ മഹത്വം മനസ്സിലാക്കി. അതുപോലെ തന്നെ പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലും ഇതേ ഒരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പറയുന്നത്, അവൻ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു, ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ. നമുക്കറിയാം ആ ഒരു ഭൂതബാധിതയുള്ള വെളിച്ചപ്പാടത്തി പറയുന്ന കാര്യമാണ്, അത്യുന്നതനായ ദൈവം, ദ മോസ്റ്റ് ഹൈ ഗോഡ്, ദ മോസ്റ്റ് ഹൈ ഗോഡ്. ആ ദൈവത്തിൻ്റെ മഹത്വം അബ്രഹാം മനസ്സിലാക്കിയത് കൊണ്ടാണ് താൻ ആ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധിച്ചത്. പ്രിയ വിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ ഈ അത്യുന്നതനായ ദൈവത്തെ, എൽ എലുയോൺ ദൈവത്തെ മനസ്സിലാക്കി അവനെ ഭയപ്പെട്ട് അവൻ്റെ മുന്നിൽ ഭക്തിയോടുകൂടെ, ഭ്രയലോടുകൂടെ, പാപത്തിൽ അകപ്പെടാതെ, പൈശാചികൻ്റെ ബന്ധനങ്ങളിൽ അകപ്പെടാതെ, സാത്താൻ്റെ കണികളിൽ അകപ്പെടാതെ മുൻപോട്ട് പോകുവാൻ, സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുശേഷം നാം കാണുന്നത് ആ അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിൽ എന്തു ചെയ്യുന്നു, താൻ കൈ ഉയർത്തി സത്യം ചെയ്യുകയാണ്. കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ഈ കൈ ഉയർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തൻ്റെ വിശുദ്ധി ജീവിതത്തെയും കാണുന്നു. കൈ നമ്മുടെ ജീവിതത്തെയാണ് കാണുന്നത്. നമ്മുടെ കൈ എപ്പോഴും വിശുദ്ധിയുള്ളതായിരിക്കണം. അപ്പോൾ ആ വിശുദ്ധിയുള്ളതായ കരം ഉയരത്തിലേക്ക് ഉയർത്തി താൻ ഈ സത്യം ചെയ്യുകയാണ്. ആ ഒരു 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 നിയമം ചെയ്യുവാൻ, ഒരു പ്രതിജ്ഞ എടുക്കുവാൻ ഇവിടെ അബ്രഹാം കൈ ഉയർത്തി പറയുന്നു. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അവിടെ കൈ ഉയർത്തുന്ന ഒരു വിജയത്തിൻ്റെ കൈ ഉയർന്നു നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ ആ കൈ ഉയർത്തുന്ന അനുഗ്രഹത്തിനു വേണ്ടി അനുഗ്രഹിക്കുവാൻ കൈ ഉയർത്തുന്ന കർത്താവിൻ്റെ കരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 തിമൊഥെയൊസ് 2:8 ആ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ
കൈ ഉയർത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നമുക്കും ഈ അബ്രഹാമിനെ പോലെ നമ്മുടെ കൈ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിച്ച് യാതൊരു പാപക്കറകളും നമ്മുടെ കയ്യിലേശാതെ ആ വിശുദ്ധിയുള്ള കരം സ്വർഗത്തിലേക്ക് ഉയർത്തി അബ്രഹാമിനെ പോലെ നിൽക്കുവാൻ സാധിച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നാം ആ രീതിയിൽ മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ആ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം മുന്നോട്ട് പോകുന്നവർ ആയിരിക്കണം. അപ്പോൾ ഈ അബ്രഹാമിനെ പോലെ വിശുദ്ധിയുള്ള ജീവിതം നയിച്ചുകൊണ്ട് പൈശാചികനോട് എതിർത്തു നിൽക്കുവാൻ, വിശുദ്ധിയോടുകൂടെ നിൽക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.